ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ ആയില്ലേ നമ്മൾ ഫുഡ് റെസിപ്പിയെ കേട്ടിട്ട്? കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പുതിയ ഇയറൊക്കെ അല്ലേ, നമുക്കൊരു മധുരം കൊണ്ട് തന്നെ തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അടിപൊളി യമ്മി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മസ്റ്റായിട്ട്, എന്തായാലും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എന്താ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചു, അതിലേക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു. 1/4 കപ്പ്, 1 കപ്പായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഇതാക്കി വെച്ചിട്ട് 1-5 മിനിറ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ മെൽട്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഗണാഷ് റെഡിയായി. പിന്നെ വേണ്ടത്, നമ്മളൊരു ബൗളിലേക്ക് 2 teaspoon കോഫി പൗഡറും അതുപോലെ തന്നെ 2 teaspoon പൗഡർ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഷുഗർ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് ചൂടുപാല് വേണം, നിർബന്ധമൊന്നുമില്ല. ചൂടുപാല്, ലൈറ്റ് ചൂടുപാലൊഴിച്ചാൽ പെട്ടെന്ന് ഇതൊന്ന് മെൽട്ടായി കിട്ടും. ഞാനിവിടെ ചൂടൊന്നല്ല ഇട്ടാ ഒഴിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 കപ്പ് പാലോളം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഫി മിക്സും റെഡിയായി. ഇനി നമ്മളൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേണ്ടത് റസ്ക്കാണ്. റസ്ക് നമ്മളെന്ത് ചെയ്യാൻ, എല്ലാം കോഫിയിൽ മുക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് കോഫി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗണാഷ് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റാകാൻ കുറച്ച് സമയം വെക്കുക. അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും റിപ്പീറ്റ് തന്നെയാണ്, നമ്മൾ റസ്ക് കോഫിയിൽ മുക്കിയിട്ട് ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കുക, സെറ്റാക്കി വെച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിന് വേണ്ടിയ പോലെയുള്ള സ്റ്റിഫിയങ് ആയിട്ടൊന്നും ആക്കണ്ട. അതായത് പോലെയുള്ള നല്ല കുറച്ച് അധികം ഇതാക്കുന്നു, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അതും കൂടെ ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം കൂടെ വെച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ അരിപ്പിയിൽ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് നന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. കൂടെ ചോക്ലേറ്റ് കേൾസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ യമ്മിയായിട്ടുള്ള മൊക്ക റസ്ക് പുഡിംഗ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും വസലമാ.